ഇത് ശ്രേയ സബീഷ് കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കി ഉയരങ്ങൾ ഒന്നൊന്നായി കീഴടക്കുന്ന യുവ കായിക താരം. ഉത്തർപ്രദേശിലെ മധുരയിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ജൂനിയർ യൂത്ത് വിഭാഗത്തിൽ ഇക്കുറി ശ്രേയ ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയത് 4 ഗോൾഡ് മെഡലാണ്. കോഴിക്കോട് കക്കോടി സ്വദേശിയായ ശ്രേയ ഐഎച്ച്ആർഡിയിൽ ഒന്നാം വർഷ ബി സി എ വിദ്യാർത്ഥിനിയാണ്. കക്കോടി രശ്മി ജിമ്മിലെ ജയപ്രകാശിൻ്റെ ശിക്ഷണത്തിലാണ് ഈ യുവതാരം അഭിമാന നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ സബീഷാണ് ശ്രേയയ്ക്ക് കൈക്കരുത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു നൽകിയത്. കോളേജ് പഠനകാലത്ത് റെസ്ലിംഗ് ചാമ്പ്യനായിരുന്ന സബീഷ് ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്കും ആദ്യ പാഠങ്ങൾ പകർന്നു നൽകി. ഇളയച്ചൻ ജയപ്രകാശ് അറിയപ്പെടുന്ന ആം റെസ്ലിംഗ് കോച്ചും ബോഡി ബിൽഡറുമാണ്. കക്കോടി രശ്മി ജിംനേഷ്യത്തിലെ മുഖ്യ പരിശീലകനായ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ശ്രേയ ശാസ്ത്രീയ പരിശീലനങ്ങൾ തുടരുന്നതും നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നതും. വിട്ടുവീഴ്ചയില്ലാത്ത കഠിനമായ പ്രാക്ടീസ്, കർശനമായ ഭക്ഷ്യ നിയന്ത്രണം, നിരന്തര സാധന പോലെ ഇതെല്ലാം തെല്ലുപോലും തെറ്റിക്കാതെ മുന്നോട്ടു പോകണം. അതിനിടയിൽ പഠനകാര്യങ്ങളും വീഴ്ച വരുത്താതെ നോക്കണം. ഈ വിധത്തിൽ ഒട്ടേറെ കടമ്പകൾ പിന്നിട്ടാണ് ശ്രേയ ദേശീയ തലത്തിൽ സ്വർണ മെഡലുകൾ സ്വന്തമാക്കി കേരളത്തിൻ്റെ അഭിമാന താരമായത്. എനിക്ക് ചെറുപ്പം മുതലേ ഈ സ്പോർട്സ് ഫീൽഡിലേക്ക് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ആദ്യം ആം റെസ്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഈ ആം റെസ്ലിംഗ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ പ്രാക്ടീസ് പുഷപ്പ് പുള്ളപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്യിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കുറച്ചൊരു 13 ആയപ്പോൾ എന്നെ കോമ്പറ്റീഷനിലൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. പാപ്പനും അച്ഛനും കൂടിയാണ് എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷനെ കൊണ്ടുപോയത്. ആ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ തന്നെ എനിക്ക് വിൻ ചെയ്യാൻ പറ്റി ഗോൾഡ് മെഡൽ. കൈക്കരുത്ത് ശാസ്ത്രീയമായി മാറ്റുരയ്ക്കുന്ന ആം റെസ്ലിംഗിൽ ഇതര സംസ്ഥാനങ്ങൾ അത്യധികം ആവേശത്തോടെയാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറും വീറും വാശിയും ഏറി വരികയാണ്. ഈ ഇയർ യു പി ഉത്തർപ്രദേശ് മധുരയിൽ വെച്ചിട്ടാണ് നാഷണൽ ആം റെസ്ലിംഗ് നടന്നത്. സാധാരണ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളയാണ് എപ്പോഴും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അടിക്കാറ് വിൻ ചെയ്യാറ്. അതേപോലെ തന്നെ കുറേ 13 ആൻഡ് അബവ് സ്റ്റേറ്റ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആസാം, ഒറീസ, ഗുജറാത്ത് ഇങ്ങനെ പറഞ്ഞ് കുറേ സ്റ്റേറ്റ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഓരോ ഇയർ കഴിയുന്നതോറും പ്ലേയേഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കോമ്പറ്റീഷൻ വളരെയധികം ടൈറ്റ് ആയിരുന്നു, ബട്ട് എനിക്ക് ഗോൾഡ് മെഡൽ വിൻ ചെയ്യാൻ പറ്റി. ഉത്തർപ്രദേശിലെ മധുരയിൽ വെച്ചാണ് ഇത്തവണ ഓൾ ഇന്ത്യ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനായി ശരീരഭാരം കുറയ്ക്കേണ്ടി വന്നത് ചാമ്പ്യൻഷിപ്പിൽ ശ്രേയയ്ക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഞാൻ ആക്ച്വലി 60 kgയിലാണ് നാഷണൽസിനൊക്കെ പങ്കെടുക്കാറ്. അപ്പോൾ ഒരു ജസ്റ്റ് 5 kg വ്യത്യാസമാണ് ഉള്ളെങ്കിലും അതിൽ പവറിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ആ ഒരു പവർ എനിക്ക് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരണമല്ലോ. സോ എനിക്ക് ഡയറ്റ് എല്ലാം എനിക്ക് മാറ്റി കൊണ്ടുവരേണ്ടി വന്നു. ഡയറ്റിംഗ് ആണ് ഇതിൽ എനിക്ക് കൂടുതലും ഒരു ഹാർഡ് പാർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഡയറ്റ് ചെയ്യണം, ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല. ഈ ഇതിൻ്റെ ഒരു ഹാർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡയറ്റ് ആയിരിക്കും എപ്പോഴും. പിന്നെ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഒരു വീക്കിൽ 6 ഡേയ്സ് പ്രാക്ടീസ് ഞാൻ 6 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഈ ടേബിൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംസൊക്കെ നല്ല വേദനയായിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല വേദനയായിരിക്കും. ബൈസെപ്സിൻ്റെ ഫോർആമൊക്കെ നല്ല വേദന, കൈ പൊക്കാൻ പോലും പറ്റാത്തൊരു വേദന, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും കോമ്പറ്റീഷൻ കഴിയുമ്പോഴൊക്കെ. അതുപോലെ തന്നെ ഇത് ഈ കോമ്പറ്റീഷനിൽ കുറേ ഇഞ്ചറീസ് അതൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇഞ്ചറീസൊക്കെ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര മെൻ്റലി ഒരു എന്താ പറയുക, ഒരു റോക്ക് ബോട്ടം തട്ടുന്ന പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഇഞ്ചറി പറ്റി പിന്നെ അതിൽ നിന്ന് റിക്കവറായി ഒരു സെറ്റ് ബാക്ക്, അതിൽ നിന്ന് കംബാക്ക് അങ്ങനെ വരണമെങ്കിൽ ഒരു മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം. ഞാൻ നടക്കാവ് GVHSS സ്കൂളിലാണ് പഠിച്ചത്, 8th സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ. അപ്പോൾ സ്കൂളിൽ സ്പോർട്സിനെല്ലാം ഏത് ഫീൽഡ് ആയിക്കോട്ടെ സ്പോർട്സിന് നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് ഓരോ മെഡലും ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് ഫെലിസിറ്റേഷനും, അത് കഴിഞ്ഞ ഉടനെ വന്നത് തന്നെ ഫെലിസിറ്റേഷനും, ടീച്ചേഴ്സൊക്കെ ഭയങ്കര നല്ല സപ്പോർട്ടാണ്. അപ്പോൾ സ്കൂൾ ടോട്ടലി ഈ സ്പോർട്സിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണ് നടക്കാവ്. ദേശീയ തലത്തിൽ ഔദ്യോഗിക കായിക ഇനമായി ആം റെസ്ലിംഗിന് അംഗീകാരം ലഭിക്കാത്തതാണ് ഈ കായിക മേഖല നേരിടുന്ന വലിയ വെല്ലുവിളിയെന്ന്
കോച്ച് ജയപ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നു. അവളെ പറ്റി എനിക്ക് എപ്പോഴും പ്രതീക്ഷയാണ്, എപ്പോഴും ഗോൾഡ് നേടും നേടുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവൾ പന്നായിക്കുമ്പോൾ ഒക്കെ. അതാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അങ്ങനെ പക്ഷേ അവൾ ആ പ്രതീക്ഷ എല്ലാം നിലനിർത്തുന്നുണ്ട്. അതായത് ഈ ജിമ്മിൽ വേറെയും ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആം റെസ്ലിങ്ങിലൊക്കെ, പക്ഷേ ശ്രേയാണ് അവരെല്ലാക്കാട്ടും കൂടുതൽ നല്ല പവർഫുള്ളായിട്ടുള്ള പ്രാക്ടീസും നല്ല ട്രെയിനിങ്ങും ആത്മാർത്ഥമായിട്ട് ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒന്നും കഴിക്കാതെ അവൾ അവളുടേതായ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് വളരെയേറെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. എന്ത് കാര്യം പറഞ്ഞിട്ടാണെങ്കിലും അത് നമ്മൾ പറയുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ചെയ്യും. നമ്മൾ പറയുന്ന വെയിറ്റാണ് അതിലും കൂടുതൽ വെയിറ്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യാനൊക്കെ വളരെ എന്തിനും തയ്യാറാണ്. അതാണ് അവൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. കെയർമാൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് യാതൊരു ഇതും കിട്ടുന്നില്ല. ഇവിടെ എത്രയോ ആളുകൾ വിന്നർ ആവുന്നുണ്ട്, പക്ഷേ അവർക്കൊന്നും പോകാനോ അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം ഒന്നും ഗവൺമെൻറ് തലത്തുനിന്നോ അല്ല മറ്റു സ്ഥലത്തുനിന്ന് കിട്ടുന്നില്ല. പിന്നെ ചില ആൾക്കാർ പോകുന്നുണ്ട്, ചില സ്പോൺസർമാരെ പിടിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ പിടിച്ച് സംഘടനകളൊക്കെ സഹായിച്ചിട്ട് അവർ പോകുന്നുണ്ട്. അല്ലാണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആർക്കും ഇതിൽ പങ്കെടുക്കാം. ഈ നാഷണലോ കൂടി അവരെ അവിടെ നിൽക്കും. സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചില്ലത്, അംഗീകരിച്ച് കഴിഞ്ഞിട്ടാണ് എത്രയോ ഗുണം, ഒരു ജോലി വരെ കിട്ടും. പക്ഷേ അംഗീകരിച്ചില്ലത് വരെ. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പം ഭാവിയിൽ ആയിക്കൂടാ ഇല്ല. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ മേഖലയിൽ വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ സർട്ടിഫിക്കറ്റിന് കുറച്ച് വാല്യൂ ഉണ്ട്, സ്കൂളിൽ സീറ്റ് കിട്ടാനും മറ്റുള്ള കാര്യത്തിനൊക്കെ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അപ്പോൾ അങ്ങനെ, പക്ഷേ അത് ഇന്ത്യയിലും കൂടി ആ അംഗീകാരം സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും.